കോ ഓരോ ഉറപ്പുണ്ടായിരുന്നില്ല നീ തിരിച്ചു വരുന്നു. അത് എനിക്കറിയാമെന്ന് നീ വരും. നിന്റെ കോളം ഇനി ചോര വീഴ്ത്തു. നീ തിരിച്ചു പോകുമ്പോഴേക്ക് ഈ പാട വരുമ്പത്തി നീ ശവം നിൽക്കും. അത് ഈ രാവണി കോർപ്പുണ്ട്. ശബത്തിന്റെ എണ്ണം ഇനി കൂട്ടണ്ട. ഒന്ന്, ഒറ്റ ഒന്ന്, പാടത്ത് ചത്ത് മരച്ചു കിടക്കാൻ ഒരൊറ്റ ശവം, അത്രേ എനിക്ക് വേണ്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞത് നേരെ. ഇത്രയും കൊല്ലത്തിന് ശേഷം മാണിക്യം തിരിച്ചു വന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഒരാളെ കൊല്ലാൻ. ആ ശവം കണ്ടിട്ടേ ഞാൻ പോകൂ. തേങ്കുറിശ്ശിയിലെ ഒടിയന്റെ വാക്കായത്, ആ ചോര കഴുകിക്കളയാതെ മറുമുണ്ടും മാറാൻ പോലും നിൽക്കാതെ രാജ്യരാമാനം ഇവിടുന്ന് പോകും. അതുവരെ ഞാൻ ഉണ്ടാകും ഇവിടെ. നീ എന്താ മാണിക്യ കുട്ടികളെ ഒടിവെക്കാൻ തുടങ്ങിയത്? നിന്റെ വില അത്രയ്ക്ക് കുറഞ്ഞോടെ? ഒടിവെക്കാൻ ഞാൻ നിന്റെ മരുമകൻ ചെക്കന്റെ പേര് പറഞ്ഞത് എന്തിനാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. വെറുതെ ഒടിയന്റെ മുന്നിൽ മായം തിരിയാൻ നിൽക്കാണ്ട് പോ. എനിക്കറിയാവിടെ അവക്ക് വേണ്ടിയാണ് നീ തിരിച്ചു വന്നത്. ഞാൻ ഈ തേങ്കുറിശ്ശിന്നെ പോയിരുന്നുള്ളൂ, അമ്പ്രാട്ടി എന്നല്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് ഈ ജന്മം പോരാ. നായരിപ്പോ നിക്കേ, ഓണ പോക്കില്ലേ? ആരെങ്കിലും കൊല്ലാൻ തോന്നിയാലോ? ഇതിരിക്കട്ടെ. നിന്റെ വാജസ്യാരടെ ഇറയത്തെ തണുപ്പിലും ചൂടിലും നീ ഒളിപ്പിച്ചു വെച്ചത്? ഉണങ്ങിയ ചോരയുണ്ട് ഇതില്. ഇതുകൊണ്ട് അടിച്ചും കൊത്തിയും എന്റെ പേരിൽ നീ കൊന്ന രണ്ടുപേരുടെ ചോര. നിന്നെ കൊല്ലാൻ മാണിക്കടി മരക്കുളമ്പ് വേണ്ട. നായരിപ്പപ്പോ പോയി മരുമകൻ ചെക്കനെ രക്ഷിക്കാൻ നോക്കുക.